അവർക്ക് നമസ്കാരം ഫ്രണ്ട്സ് കൊണ്ട് പുതിയുള്ളിലേക്ക് സ്വാഗതം. നമുക്കിത് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം. കഴിഞ്ഞ ഒരാഴ്ചയിലെ സംഭവങ്ങൾ നമ്മൾ പി എസ് സി കണ്ണിലൂടെ നോക്കുന്ന രീതിയാണ്. സമയം കളണ്ട, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ലോക നാളികേര ദിനം എന്നാണ്? ലോക നാളികേര ദിനം സെപ്റ്റംബർ 2 ആണ്, സെപ്റ്റംബർ 2 ആണ്. അതുപോലെ ദേശീയ കായിക ദിനം അല്ലെ, ധ്യാൻചന്ദിൻ്റെ ജന്മവാർഷികമാണ് അല്ലെ, ഓഗസ്റ്റ് 29, അതാണ് ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓർക്കുക, ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ഇനി രാജീവ് ഗാന്ധി കേരളരത്ന പുരസ്കാരത്തെ പറ്റി എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതിനു മുമ്പുണ്ടായ കണ്ട ഫീസൊക്കെ കുറെ നോക്കിയിരുന്നു, അതിനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ പഠിച്ചിരുന്നു. രാജീവ് ഗാന്ധി കേരളരത്ന സമ്മാനത്തുക പുതുക്കി, പുതിയ സമ്മാനത്തുക എത്രയാണ്? നിങ്ങളൊരു വൈൽഡ് കേസ് എടുത്ത് എത്ര ആയിരിക്കും സമ്മാനത്തുക? 22 ലക്ഷം, 11 ലക്ഷം, 23 ലക്ഷം, 25 ലക്ഷം, ഏതായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതെ, 25 ലക്ഷം തന്നെയാണ്, 25 ലക്ഷമാണ്. എന്താണ്? 25 ലക്ഷമാണ്. അപ്പോ രാജീവ് ഗാന്ധി കേരളരത്നയുടെ പുതുക്കിയ സമ്മാനത്തുക എത്രയാണ്? 25 ലാക്സ് ആണ്. ഇനി ദേശീയ വന്യജീവി ദിനം എന്നാണ്? ദേശീയ വന്യജീവി ദിനം എന്നാണ്? ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ അല്ലേ ചോദിച്ചത്? ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഡേ അല്ല, ലോക വന്യജീവി ദിനമല്ല, അല്ല ലോക വനദിനം അല്ല. നമ്മൾ ലോക വനദിനം എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് ഒരു ഡേറ്റ്, അതല്ല. വനജല കാലക്ഷയം എന്നൊക്കെ പറഞ്ഞ് കോഡ് വെച്ച് പഠിക്കുന്നുണ്ട്, അതല്ല ഉദ്ദേശിച്ച്. ദേശീയ വന്യജീവി ദിനം എന്നാണ്. ഇവിടെ രണ്ട് ഉത്തരം ഉണ്ടെന്നുള്ള ഉണ്ട്, അതായത് രണ്ട് ഉത്തരമുണ്ട് ഇവിടെ. അതായത് ഫെബ്രുവരി 22 ആചരിക്കുന്നുണ്ട്, സെപ്റ്റംബർ 4 ഉണ്ട്. അപ്പോൾ ANC ആണ് ഉത്തരം. ഫെബ്രുവരി 22 സെപ്റ്റംബർ 4 എന്താണ് ദേശീയ വന്യജീവി ദിനമായിട്ട് ആചരിക്കും. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 4 നിങ്ങൾ ന്യൂസ് പേപ്പറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് ഉണ്ടായിരുന്നു. ഓർക്കുക, ദേശീയ വന്യജീവി ദിനം സെപ്റ്റംബർ 4 അതുപോലെ ഫെബ്രുവരി 2 ആണ്. കേരളത്തിൻ്റെ പുതിയ സാക്ഷരത അല്ലെ നിരക്ക് അല്ലെ ലിറ്ററസി, ലിറ്ററസി പേഴ്സൻ്റെ എത്രയാണ്, പേഴ്സൻ്റെ ഓഫ് ലിറ്ററസി എത്രയാണ്? ഇതിൻ്റെ ഐഡിയ ഉണ്ടോ? പുതിയ ടാറ്റിൽ വായിച്ചായിരുന്നു. അതെ, 96.2 ആണ്, ശരിയാണ്, 96.2% ആണ്. തൊട്ട് താഴെ ഡൽഹിയാണ്, ഡൽഹിയാണ് തൊട്ട് താഴെ 88% ലിറ്ററസി ആയിട്ട് ഡൽഹി ഉണ്ട്. ഏറ്റവും താഴെ നടക്കുന്ന, ഏറ്റവും ലിറ്ററസി കുറവുള്ള സംസ്ഥാനം ഏതായിരിക്കും? ആന്ധ്രാപ്രദേശ്, ആന്ധ്രാപ്രദേശ് കേട്ടോ, ആന്ധ്രാപ്രദേശാണ്. PSC പ്രിലിമിനറി എക്സാംസ് ആണ് ഇനി മുതൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. 10th-11th സിലബസ് കിട്ടുന്നു, അത് പ്രകാരം കൂട്ടുകാരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനിയിപ്പോൾ ഇപ്പോൾ കൊറോണയുടെ റേറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് പോകുന്നത് അറിയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ നമുക്ക് PSC എക്സാംസ് ഒക്കെ കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട്, ഈ സെപ്റ്റംബർ 1st തൊട്ട് റിവാം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ എക്സാംസ് നടക്കുന്നുണ്ട്. ചില കൂട്ടുകാരൊക്കെ അതെ പരീക്ഷ ഉടനാണ്, ഫാർമസിസ്റ്റ് പോലുള്ള ചില പരീക്ഷകൾ, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പരീക്ഷകളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ എഴുതുക, കാരണം ഇനിയുള്ള ഒരു പരീക്ഷയിൽ ഒരു മെൻ്റൽ ഗെയിം പോലെ തന്നെ ആയിപ്പോയി. കാരണം പലർക്കും പോകണോ വേണ്ടയോ, അങ്ങനെ പല പഠിക്കണോ വേണ്ടയോ, അങ്ങനെ പല ചോദ്യങ്ങളാണ് മനസ്സിനകത്ത്. അപ്പോൾ നമ്മളൊരു ഒരു ഡയറക്ഷനോട്ട് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ആ ഡയറക്ഷനിൽ തന്നെ ഹാൻഡിൽ പിടിക്കുക, എങ്കിലേ ആ ഡയറക്ഷനിൽ കൂടെ വണ്ടി മുമ്പോട്ട് കറക്റ്റ് ഡെസ്റ്റിനേഷൻ എത്തത്തുള്ളൂ. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ആ ഡയറക്ഷൻ്റെ റൂട്ട് മാറ്റാതിരിക്കുക, നമ്മുടെ യാത്രയുടെ ഡയറക്ഷൻ്റെ റൂട്ട് മാറ്റാതിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങളെ തേടി വിജയം വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം, അപ്പോൾ നമുക്ക് ബാക്കി കാര്യം നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപ്പാദന കമ്പനി, സോളാർ എനർജി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രീൻ എനർജിയാണ് ആ കമ്പനിയുടെ പേര്. ഇപ്പോൾ ശാന്തിലാൽ അദാനിയാണ് നമ്മുടെ ഇതിൻ്റെ അദാനി ഗ്രീൻ എനർജിയുടെ സ്ഥാപകൻ. അപ്പോൾ അത് ഓർത്തിരിക്കുക, അദാനി ഗ്രീൻ എനർജിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ എനർജി പ്രൊഡ്യൂസർ. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ഒഡീഷയിലെ വീലർ ഐലൻഡിൻ്റെ പുതിയ പേര് എന്തെന്ന് നമുക്ക് അറിയാം. എന്താണ്? APJ അബ്ദുൽ കലാം ഐലൻഡ് എന്നാണ്. ഇപ്പോൾ APJ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു പരീക്ഷണ വിക്ഷേപം നടന്നു. അതൊന്നുമല്ലായിരുന്നു, ഒരു ടൈപ്പ് ഓഫ് മിസൈലുണ്ട്, ഹൈപ്പർ സോണിക് മിസൈൽ എന്ന് പറയുന്നത്. നമുക്കൊരു സൂപ്പർ സോണിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ഇത് ഹൈപ്പർ സോണിക് ആണ്, വളരെയധികം വേഗതയുള്ളതാണ്. ഹൈപ്പർ സോണിക് മിസൈൽസ് വിക്ഷേപണത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട്, അല്ലെ വിക്ഷേപിക്കാൻ വേണ്ടി ഒരു ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് അല്ലെ സ്പേസ് ഷട്ടിൽസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പരീക്ഷണമായിരുന്നു വീലർ ഐലൻഡ്, അല്ലെങ്കിൽ പുതിയ APJ അബ്ദുൽ കലാം ഐലൻഡ്സിൽ, ഒഡീഷയിലാണ് ഈ ഐലൻഡ്സ്, ഈ ഐലൻഡ്സിൽ നടന്നത്. അപ്പോൾ ആ വെഹിക്കിളിൻ്റെ പേരെന്താണ്? HSTDV എന്നാണ്, HSTDV എന്നാണ്. ഇപ്പോൾ നമ്മൾ PSLV എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്യാരിയർ വെഹിക്കിളാണ്, അതായത് ഹൈപ്പർ സോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ എന്നാണ്. ഹൈപ്പർ സോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ എന്നാണ് ഇതിൻ്റെ അബ്രിവേഷൻ വരുന്നത്.
ഈ എച്ച് എസ് ടി ഡി വി ഡെവലപ്പ് ചെയ്യുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഓർക്കുക, എവിടുന്നാണ്? എ പി ജെ അബ്ദുൽ കലാം വയനാട്, ഒഡീഷ. ഒഡീഷ, ഓക്കെ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം വോഡാഫോൺ ഐഡിയ മെർജ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. വോഡാഫോൺ ഐഡിയ ഇപ്പൊ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇപ്പൊ വോഡാഫോൺ ഐഡിയ തന്നെയാണ്. പക്ഷെ അവരുടെ പുതിയൊരു ബ്രാൻഡ് നെയിം എന്താണ്? വൈ എന്നാണ്. വി ഫോർ വോഡാഫോൺ, ഐ ഫോർ ഐഡിയ. വൈ എന്നാണ് അവരുടെ പുതിയ ബ്രാൻഡ് നെയിം. അതൊന്ന് ഓർത്തിരിക്കുക, വൈ എന്നാണ് അവരുടെ പുതിയ ബ്രാൻഡ് നെയിം. ഇനി ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം, നമുക്കറിയാം ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ചോദിച്ചിട്ടുള്ള പഴയ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ ചില ചോദ്യ പേപ്പറൊക്കെ അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം, പുതിയ സമാധാന പുരസ്കാരം 2019 സമാധാന പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? അതെ, സർ ഡേവിഡ് ഡേവിഡ് ആട്ടംബറയ്ക്കാണ്. കാരണം ഡേവിഡ് ആട്ടംബറയ്ക്കാണ്. നമ്മുടെ ആട്ടംബറ നോക്കുമ്പോൾ റിച്ചാർഡ് ആട്ടംബറ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ആ ചോദ്യം? അതെ, 1982 ഗാന്ധി എന്ന സിനിമ വന്നു, അതിന്റെ സംവിധായകൻ ആരായിരുന്നു? റിച്ചാർഡ് ആറ്റംബറ ആയിരുന്നു. അക്കാഡമി അവാർഡ്സ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടി, അങ്ങനെ ഓസ്കാർ അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് വസ്ത്ര അലങ്കാരത്തിന്റെ ഭാനുവത്തേക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആളാണ് റിച്ചാർഡ് ആറ്റംബറോ, അദ്ദേഹത്തിന്റെ ബ്രദറാണ് ഇപ്രാവശ്യം ഇന്ദിരാഗാന്ധി പുരസ്കാരം കിട്ടിയ ഡേവിഡ് ആറ്റംബറോ. അപ്പൊ ഇന്ദിരാഗാന്ധി പുരസ്കാരം കിട്ടിയ ആർക്കാണ്? ഡേവിഡ് ആറ്റംബറോ. ഡേവിഡ് ആണ്. ഗാന്ധി സിനിമ വന്നത് റിച്ചാർഡ് ആറ്റംബറോ. അങ്ങനെയാണെങ്കിൽ ഡേവിഡ് ആറ്റംബറോ നിങ്ങൾക്ക് അറിയാം, കാരണം അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ബി ബി എസ് സിയുടെ മിക്ക ഡോക്യുമെന്ററീസും, ബി ബി എസ് സി ഹിസ്റ്ററി ആയിക്കോട്ടെ, ബി ബി എസ് സി നാച്ചുറൽ ആ ചാനൽ ആയിക്കോട്ടെ, അതിനകത്ത് വരുന്ന ഫോർ എക്സാമ്പിൾ ദ പ്ലാനറ്റ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഫേമസ് ആയ ടെലിവിഷൻ ഷോസ് ഉണ്ട്. അതിൻ്റെയൊക്കെ അതിൻ്റെ ടെലികാസ്റ്ററും അദ്ദേഹമാണ്. അതുപോലെ തന്നെ അതിൻ്റെ വിവരിക്കുന്നത്, അതായത് എക്സ്പ്ലെയിൻ, ഐ മീൻ വിവരണം നൽകുന്നതും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത് ഡേവിഡ് ആറ്റംബറോ. അപ്പോൾ ഡേവിഡ് ആറ്റംബറോ ആര്, റിച്ചാർഡ് ആറ്റംബറോ ആരെന്ന് വ്യക്തമായിട്ട് പഠിച്ചെടുക്കുക. ഡേവിഡ് ആറ്റംബറോ ആണ് ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം. അതുപോലെ അദ്ദേഹം ഒരു ചരിത്രകാരനാണ്, അതുപോലെ ഒരു ബ്രോഡ്കാസ്റ്ററാണ്, ടെലിവിഷൻ ഷോ അവതാരകനാണ്. അതുപോലെ പക്ഷേ റിച്ചാർഡ് ആറ്റംബറോ ആരാണ്? 1982 ഗാന്ധിജി എന്ന സിനിമ സംവിധാനവും പ്രൊഡ്യൂസൊക്കെ ചെയ്ത, അക്കാഡമി അവാർഡ്സ് ഒക്കെ നേടിയെടുത്ത ഒരു സംവിധാനമാണ് ആര്, റിച്ചാർഡ് ആറ്റംബറോ. ഇനി ഗാന്ധി എന്ന സിനിമയിൽ ഗാന്ധിയായിട്ട് അഭിനയിച്ചാരായിരുന്നു? ബെൻ കിങ്സ്ലി എന്ന നടനാണ്. അതായത് ബെൻ കിങ്സ്ലി എന്ന നടനാണ്. ഇതൊക്കെ മുൻകാല ചോദ്യമാണ്. അപ്പോൾ ഇന്ത്യ അടുത്ത ചോദ്യം, ഇന്ത്യൻ റെയിൽവേയുടെ ഇന്ത്യൻ റെയിൽവേ പുതിയ അല്ലെ ബോർഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേ ബോർഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രഥമ ചെയർമാനാണ് നമ്മൾ പഠിക്കണം. വിനോദ് കുമാർ യാദവാണ്. ആരാണ് വിനോദ് കുമാർ യാദവാണ് പ്രഥമ ചെയർമാൻ വിനോദ് കുമാർ യാദവ്. അപ്പോൾ മന്ത്രി ആരാണ് ഇപ്പോഴത്തെ? അതെ, സുരേഷ് പ്രഭുവാണ്. ആരാണ്? സുരേഷ് പ്രഭുവാണ്. റെയിൽവേ മന്ത്രി ആരായിരുന്നു? സുരേഷ് പ്രഭുവിനെയാണ്. ആരാണ്? സുരേഷ് പ്രഭുവിനെയാണ്. പ്രഥമ റെയിൽവേ ബോർഡ് ചെയർമാൻ ആരാണ്? വിനോദ് കുമാർ യാദവ്. ആരാണ്? വിനോദ് കുമാർ യാദവ്. ഇനി ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്, 2020 ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇന്ത്യയുടെ സ്ഥാനം 48 50 വരുന്ന വലിയൊരു കാര്യമാണ്. 48 എന്താണ് ഈ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ്? അതെ, ഓരോ രാജ്യത്തിൻ്റെ എത്ര രാജ്യങ്ങൾ എടുക്കാറുണ്ട്? അതെ, ഏകദേശം 131 വെൽ എസ്റ്റാബ്ലിഷ്ഡ് രാജ്യങ്ങൾ എടുക്കാറുണ്ട്. 131 രാജ്യങ്ങൾക്കകത്ത് അവരൊരു പട്ടിക രൂപീകരിക്കും. എന്തിൻ്റെ ബേസിലാണ് ചോദിച്ചാൽ, ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നു, അതിൻ്റെ അവരുടെ സക്സസ് റേറ്റ്, ഇന്നോവേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ സക്സസ് റേറ്റ് ബേസ്ഡ് ഓൺ പോപ്പുലേഷൻ ഉണ്ട്, ബേസ്ഡ് ഓൺ അവരുടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ട്, അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ട്, അതുപോലെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതൊക്കെ ബേസ് ചെയ്തിട്ട് അവരുടെ ഒരു ഇന്നോവേഷൻ കൊണ്ടുവന്നാൽ എത്രത്തോളം സക്സസ് ആക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു പട്ടികയാണ്. കാരണം അത് ഇൻവെസ്റ്റേഴ്സിനും മറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്കും ഇത് വളരെയായിട്ട് ഉപകരിക്കും. അപ്പോൾ ഓർക്കുക, ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യ 48 സ്ഥാനത്താണ്, 50 ഒന്നാം സ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് സ്വിറ്റ്സർലൻഡ് ഒക്കെ എപ്പോഴും ഫസ്റ്റ് അടിക്കുന്നത്? അതായത് അവർക്ക് പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നവും അതുപോലെ തന്നെ നമുക്ക് ഏത് കാര്യം ചെയ്താലും ഒരു പെട്ടെന്ന് ഫലവത്തെത്താത്തതിൻ്റെ കാരണം മെയിൻ പ്രധാനപ്പെട്ടു പോപ്പുലേഷനാണ്. പോപ്പുലേഷൻ വളരെയധികം ഡെൻസ് ഓഫ് പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും യങ്ങസ്റ്റ് കൺട്രിയാണ്. കാരണം യൂത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണ്. അതുപോലെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു കാര്യം വരുമ്പോഴത്തേന് അല്ലെ ഫലത്തിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ എത്താനായിട്ട് കുറച്ച് താമസവും കാര്യങ്ങളെടുക്കും. അതുപോലെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, നിയമപരമായിട്ട് ഒത്തിരി പ്രശ്നമാണ് ഇന്ത്യയിൽ ഒരു കാര്യം ചെയ്യാനായിട്ട്. പല ഒപ്പീനിയൻസ് നമ്മൾ ഷെയർ ചെയ്ത് ഒരു ഒപ്പീനിയനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ രീതി വരുമ്പോഴത്തേന് ഇന്നോവേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ 48 ആണ് ഇന്ത്യയുടെ പൊസിഷൻ. സ്റ്റിൽ എന്നാലും ഗുഡ് പൊസിഷനാണ്. ഇതിനകത്ത് ഈ ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് പ്രഖ്യാപിക്കുന്ന ആരാച്ചാൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ഉണ്ട്, അവരാണ് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് പ്രഖ്യാപിക്കുന്നത്. പിന്നെ
ഇപ്പോഴുള്ള സെനാരിയോ എന്ന് വെച്ചാൽ, ഇപ്പോൾ കോവിഡ് വാക്സിൻ്റെ കോവാക്സിൻ അല്ല ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ വാക്സിൻ്റെ കോവാക്സിൻ പല പല രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. കോവാക്സിൻ ഉപയോഗിച്ചിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായാലും ഉണ്ടാകുന്നില്ലെന്ന്, അത് സക്സസ്ഫുൾ ആണെന്നൊക്കെ. അപ്പോൾ ഈ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതും എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി നല്ലതായിട്ട് ചെയ്യട്ടെ, എത്രയും പെട്ടെന്ന് വാക്സിൻ കാര്യങ്ങളൊക്കെ വരട്ടെ. സ്റ്റിൽ എന്നാലും നല്ലൊരു സമയമെടുക്കും സാധാരണ ജനങ്ങൾ, നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഒരു 24 മന്ത്സ് ഒക്കെ എടുക്കും. ഇനി ബിറ്റ്വീൻ 24 മന്ത്സ് എടുക്കുമെന്ന് WHO പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? നമ്മുടെ രോഗപ്രതിരോധശക്തി കൂട്ടുക, അത്ര തന്നെയുള്ളൂ. പിന്നെ സാമൂഹിക കാര്യം പാലിക്കുക, അതിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ ഈ PSC കാര്യം പറയുകയാണെങ്കിൽ, PSC ഇപ്പോൾ പ്രിലിംസ് എന്ന രീതി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ സീരിയസ് കാൻഡിഡേറ്റ്സിനാണ് അവർ ഉദ്ദേശിക്കുന്നത്. സീരിയസ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 18-36 വയസ്സുള്ള ആർക്കും PSC എക്സാം എഴുതാം. അതിനകത്ത് ഇപ്പോൾ സ്ഥിരമായിട്ട് നോക്കുന്നവർ നല്ല രീതി കുറവാണ്. നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നോക്കുന്നവർ, ഡെഡിക്കേഷൻ എന്നുള്ളൊരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്തിനാണ് എന്ന ചോദ്യം ഇതാണെങ്കിൽ, PSC ആണെങ്കിൽ, ആ ഒരു രീതിയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല. കാരണം ആ രീതിയിലെ PSC പ്രിലിംസ് എടുത്തുള്ളൂ. കാരണം പുതിയ ചോദ്യങ്ങൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, പുതിയ ചോദ്യങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം. ഇപ്പോൾ റീസണിങ് മാത്സ് ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്ന് നല്ല നല്ല ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് പണ്ട് PSC പഴയ കാലങ്ങളിൽ PSC ചില ചോദ്യപേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നല്ല കട്ടി ചോദ്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. പിന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്യാത്തവരുടെ താഴെ സിലബസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുതിയ 2020 നടന്ന ചില ചോദ്യപേപ്പറുകൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം, മസ്റ്റായിട്ടും റെഫർ ചെയ്യണം. ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ റെഫർ ചെയ്യണം. കാരണം കാര്യം അറിഞ്ഞിട്ട് വേണം കളിക്കിറങ്ങാൻ വേണ്ടി. കാരണം വെറുതെ നമ്മൾ ചുമ്മാ ഒരു വൈൽഡ് ഗസ്സിൽ ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം 2020 എല്ലാ വർഷവും ഓരോ ചേഞ്ചസ് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ. അത് വിശദമായ രീതിയിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ പ്ലാൻ ചെയ്ത് പഠിക്കുക, ബുദ്ധിപൂർവ്വം പഠിക്കുക, സ്മാർട്ടായിട്ട് പഠിക്കുക. അതുകൂടാതെ ഫ്രണ്ട്സുകൊണ്ടേ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഫ്രണ്ട്സുകൊണ്ട് പുതിയ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ സൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളത് ആദ്യത്തെ നമ്പർ കോൺടാക്ട് ചെയ്യുക. എനിവേ, അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.